അന്ന് രാവിലെ ഇന്ദുവിന്റെ അമ്മ വീട്ടിലേക്ക് വിളിച്ചു. ദേവന് എന്നെ അത്യാവശ്യമായി ഒന്ന് കാണണമെന്ന്. എന്തോ ഒരു വിഷമമോ സങ്കടമോ മറ്റോ അവരുടെ ശബ്ദത്തിലുണ്ടായിരുന്നു. ദേവൻ എന്താ നേരിട്ട് വിളിക്കാഞ്ഞേ? വല്ല അസുഖമോ മറ്റോ? ആ, ഇത്രയും നേരം കാത്തിരിക്കുകയായിരുന്നു, ഇപ്പോഴാ ഒന്ന് കിടന്നത്. വാങ്ങോ. ഭാഗ്യത്തിന് തലയെങ്ങും തട്ടിയില്ല, കാലില് സ്വല്പം മുറിവുള്ളൂ, അത് വെച്ച് കിട്ടി. കുറച്ച് വെള്ളം കുടിച്ചിട്ട് കിടന്നതാ. ഈ നേരത്തെ എന്തിനാ കുളത്തിനടുത്ത് പോയെന്ന് എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല. ആകെ പറഞ്ഞത് ഒന്ന് ഫോൺ വിളിക്കാനാ. ദേ നോക്കൂ. വേണ്ട, വിളിക്കണ്ട, കിടന്നോട്ടെ. പാർവതി, മത്തായിച്ച വന്നില്ലേ? ഞാനിവിടെ ഉണ്ട്. എനിക്ക് മത്തായിച്ചനോട് കുറച്ചു നേരം ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. എന്നതാ ദേവ, എന്നതാ പറ്റിയത്? കാഴ്ചക്ക് ആകെ ഒരു മങ്ങല്. ഇതൊക്കെ ഇത്ര പെട്ടെന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരുപാട് ചെയ്തു തീർക്കാൻ ബാക്കി കിടപ്പുണ്ടല്ലോ മത്തായിച്ച. ആ മരുന്നൊഴിച്ചു കഴിഞ്ഞാൽ മാറാനുള്ളതേ കാണത്തുള്ളൂ. അങ്ങനെ മാറുന്നതല്ലിത്, ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുമെന്ന് അന്ന് ഡോക്ടറും പറഞ്ഞിരുന്നതാ. എനിക്കിപ്പോ ആകെ കാണാവുന്നത് ഈ വെള്ളയും പിന്നെ ഒട്ടും വ്യക്തമല്ലാത്ത മുഖവാ. മത്തായിച്ചന എൻ്റെ അടുത്തിരിക്കുന്നെന്ന് എനിക്ക് ഉറപ്പ് വരുന്നത് മത്തായിച്ചൻ്റെ ഈ ശബ്ദ രൂപമല്ല. ഇത് നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. ഒക്കെ വെറുതെയായി. ഞാനൊരു ഭീരുവാണെന്ന് ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് മനസ്സിലായി. അതോ എല്ലാ അച്ഛന്മാരും ഭീരുക്കളാണോ? എല്ലാം ഞാൻ നേരിടാം, ഏത് ഇരുട്ടും സ്വീകരിക്കാം. പക്ഷെ അതിനു മുമ്പ് എൻ്റെ മകൾക്കൊരു ഭാവി ഉണ്ടാവണം, അവൾക്കും ഒരു ജീവിതം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാവണം. നമ്മളൊക്കെ ഇല്ലാതാവുമ്പോൾ എവിടെയെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഒരു ഭാരമാകാനാവരുത് അവളുടെ വിധി. പണ്ടത്തെ കാലമല്ലല്ലോ, കാര്യങ്ങൾക്കൊക്കെ ഇപ്പം മാറ്റമില്ലേ. ഞാൻ നോക്കിയിടത്തോളം ആൾക്കാരുടെ ചിന്തകളിലും ഉണ്ട് മാറ്റം. ദേവൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അവളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആരെങ്കിലും വന്നാ, സ്നേഹിക്കാൻ അറിയാവുന്ന ആരെങ്കിലും വന്നാ, അങ്ങനെ ഒരാളുമായി അവൾക്ക് കല്യാണം ആലോചിക്കുന്ന തെറ്റുണ്ടോ? പറഞ്ഞല്ലോ, എനിക്കിപ്പോ ഒന്നും വ്യക്തമല്ല. ഇത് കേട്ടപ്പോ മത്തായിച്ചൻ എന്താ തോന്നിയതെന്ന് മുഖത്തെ ഭാവം നോക്കി പറയാൻ പറ്റുന്നില്ല. ചിലപ്പോ വിഷമായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം. പക്ഷേ മിണ്ടാനും പറയാനും പോലും ആരും ഒരു കൂട്ടിനില്ലാതെ അനാഥയെപ്പോലെ എൻ്റെ മോള്. പറയത് തെറ്റാണോ എന്നറിയില്ല. എല്ലാ അച്ഛന്മാരും പറയുന്നത് ഒരേ ഭാഷയായിരിക്കും, എല്ലാ അച്ഛന്മാർക്കും ഒരേ ചിന്തയായിരിക്കും. ഞാനും ഒരച്ഛനാണ്. ഹലോ സർ, ഞാൻ നേരിയ. ആ, ഞങ്ങളിപ്പോ ഒന്ന് കേറുന്നേ ഉള്ളൂ. അത് ഹലോ. അത് പിന്നെ ഞാൻ വെറുതെ ഒരു കാര്യം പറയാൻ വേണ്ടി. എന്താ ഇപ്പൊ വിശേഷിച്ച്? പെട്ടെന്ന് തോന്നുന്ന ഒരു ഇമോഷന്റെ പുറത്ത് പറയുകയല്ലേ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇന്ദുവിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഹലോ. 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 ചോദിച്ചത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ചോദിക്കേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ
ചോദിച്ചു പോയതുകൊണ്ട്. ഹലോ ഹലോ, ഒന്നും പറഞ്ഞില്ല. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ചോറ് വന്നട്ടെ അപ്പച്ച. ചോറ് വന്നട്ടെ. വരൂ സർ. ഇരിക്കാം. അല്ല, ഈ ഞായറാഴ്ച സാധാരണ എന്തൊക്കെയാ പരിപാടികൾ? പ്രത്യേകിച്ചൊന്നുമില്ല, ചിലപ്പോൾ സിനിമയ്ക്ക് പോവും. അതല്ലാതെ അല്ലേ? ഉറങ്ങുക. വിളിക്കണോ? ഏയ്, ഈ പുറത്ത് മഴയുണ്ടെങ്കിലും ചൂട് കൂടുതലാ. ഇന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടോ ഇതേപ്പറ്റി? അല്ല, അവൾക്ക് ഇതറിയാമോന്ന്? ഇല്ല. നാട്ടു നടപ്പ് ഇതല്ലെന്ന് എനിക്കറിയാം. അങ്ങോട്ടാലോചിച്ച് വരാൻ കാരണവന്മാരില്ലാത്ത കൊണ്ടാ ഞാൻ. നേരിക്ക് ഇന്ദുവിനെ പറ്റി എല്ലാം അറിയാലോ അല്ലേ? അറിയാം. എന്നിട്ടും എന്താ ഇങ്ങനെയൊന്ന് തോന്നാൻ? ചോദ്യം ന്യായമാണല്ലോ അല്ലേ? പ്രത്യേകിച്ച് അതൊരു വിധവയെ പറ്റി കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുന്നതാവുമ്പോ. സർ, ഒരു കാര്യം ഉറപ്പുണ്ട്, ഒരു വിധവയോട് കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരന് തോന്നുന്ന സഹതാപമല്ലത്, ഒരാൾക്ക് വേറൊരാളിന് തോന്നുന്ന സ്നേഹം തന്നെയാ. അതിന് വല്ല കാരണമോ കണ്ടീഷനോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനൊരു കാരണമുണ്ടെങ്കിൽ അതില്ലാതായാൽ സ്നേഹവും ഇല്ലാതാവില്ലേ? സർ, ഒന്നും എനിക്കറിയാവൂ, ഇതൊരു തമാശയല്ല. വളരെ കുറച്ചാളിൽ നിന്നും മാത്രം സ്നേഹം കിട്ടിയ ഒരാൾക്ക് സ്നേഹത്തെ ഫലിതമായി കാണാനാവില്ല. അയാൾക്കത് ജീവിതമാ. ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ടെടുത്ത തീരുമാനമല്ലത്. കുറച്ചു നാളായി മനസ്സിലുള്ളത് വെറുതെ ഒരു ഇഷ്ടമല്ലെന്ന് മനസ്സിലായത് ഇന്നലെയാണെന്നേ ഉള്ളൂ. ആഗ്രഹിച്ചത് തെറ്റാണെങ്കിൽ? അല്ല, സ്നേഹത്തിന് വ്യവസ്ഥകൾ വച്ചിരുന്ന ഒരു മത്തായി ഉണ്ടായിരുന്നു. അതിനിടയിൽ വേലിയും വരമ്പും ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന മത്തായി, തള്ളിക്കളയാവുന്ന ചില സ്നേഹങ്ങളുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന മത്തായി. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലാവും, നേരി പറയുന്നതൊക്കെ ഇന്നെനിക്ക് മനസ്സിലാവും. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് ഇന്ദുവാണ്. അതെന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. ഡാൻസിംഗ് വില്ലോസിന്റെ പ്രോജക്റ്റിൽ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണല്ലോ അവരാവശ്യപ്പെട്ട മെയിൻ എംബ്ലം. പക്ഷേ ഡാൻസ് സ്റ്റെപ്പിന്റെ കൾച്ചറൽ അക്സെപ്റ്റിനെ പറ്റി അവർ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. അതൊന്ന് വിളിച്ച് ക്ലിയർ ചെയ്യണം. എന്താ സർ മറുപടി? യെസ്സോ നോയോ ആകാം. ഒരാഗ്രഹമുള്ളത് അപ്പച്ചനോട് പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു നിർബന്ധമായോ പ്രഷറായോ ഇന്ദുന് തോന്നരുത്. എന്ത്? 32 വയസ്സുള്ള ഒരാള് കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നത് ഇതാദ്യമാണെന്ന് പറയുമ്പോ അത് സത്യമാണെന്നൊരു പക്ഷെ ആരും വിശ്വസിക്കില്ല. പക്ഷെ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് എന്റെ ആഗ്രഹത്തിലുള്ള സീരിയസ്നെസ് പിടികിട്ടും, അതിലുള്ള ഇഷ്ടവും പിടികിട്ടും. അപ്പച്ചനോട് സംസാരിച്ചപ്പോ ഇതിലൊന്നും പറഞ്ഞില്ല. തീരുമാനിക്കേണ്ടത് ഇന്ദുവാണെന്നല്ലാതെ. പറഞ്ഞല്ലോ, മറുപടി ഇന്ദുവാവാം. പക്ഷേ ചിന്തിക്കുമ്പോൾ
എവിടെയെങ്കിലും ഒരു യെസ് കിടപ്പുണ്ടെങ്കിൽ ബലം പ്രയോഗിച്ചതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുന്നൊരു അപേക്ഷയുണ്ട്. അകാല വൈദവിയായിരിക്കും സ്ത്രീധനം അല്ലേ? ആലോചനകൾ എന്നോട് പറയാതെ രഹസ്യമാക്കി വെച്ചത് പിന്നീട് ഒരു പ്ലസൻ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ? പഞ്ചാംഗം നോക്കി തീയതി നിശ്ചയിക്കുന്നതാണ് അടുത്ത പടിയെങ്കിൽ വരുന്ന കൊല്ലം മിഥുനം 10 സൗകര്യം എന്ന് പറഞ്ഞേക്കൂ. വധു വിധവയായിട്ട് 3 തികയുന്ന ദിവസം ആക്കത് ചിലപ്പോ അതിഥികൾക്ക് നല്ല കൗതുകമായിരിക്കും. അപ്പച്ചന് എന്നെ അറിയാതായോ? അറിയാം, നിന്നെ അറിയത്തുള്ളൂ. ഇപ്പൊ എന്റെ മുമ്പിൽ നീ മാത്രമേ ഉള്ളൂ. വർത്തമാനവും ഭാവിയൊക്കെ ആയിട്ട് നീ പറഞ്ഞ 3 കണക്കിനേക്കാൾ എനിക്കിപ്പോ പ്രധാനം നീയാ. ജോളിക്കുട്ടി ഏൽപ്പിച്ചിട്ട് പോയ അവന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്കല്ല, എന്റെ മോളെന്നുള്ള നിലയ്ക്ക് ഒരപ്പന്റെ ആദ്യം നിനക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാവും, പക്ഷെ അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞ അപ്പച്ചനത് മനസ്സിലാവില്ല. ജീവിതത്തെ നേരിടാൻ പറ്റാതെ പകച്ചു നിൽക്കുന്ന ഒരു ഭീരുവല്ല ഞാൻ. അല്ല, എല്ലാ കാലവും കൂടെ കാണത്തില്ല ഞാനും നിന്റെ അപ്പാവും അമ്മായും ഒക്കെ. നിനക്കറിയണോ, 3 മുമ്പ് നിന്റെ അപ്പായുടെ കണ്ണിന്റെ അസുഖം കൂടി. പുറത്തിറങ്ങണേ അങ്ങനെ പരസഹായം വേണം. തൽക്കാലം നീ ഇതറിയരുതെന്ന് അങ്ങേരോട് ഞാൻ ചെയ്ത സത്യം എനിക്കിപ്പോ തെറ്റിച്ചേ പറ്റൂ. കാരണം കുറെ നിഴല് മാത്രം കാണാൻ പറ്റുന്ന ആ മനുഷ്യന്റെ ഇപ്പോഴത്തെ ആഗ്രഹം നീ അറിയണം. ഞാൻ കാണുന്ന അവസാനത്തെ കാഴ്ച എന്റെ മോള് സന്തോഷത്തിരിക്കുന്നതാണ് അങ്ങേര് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായതുപോലെ നീ മനസ്സിലാക്കണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്നോടല്ലാതെ വേറെ ആരോടാ ഒന്ന് പിണങ്ങണമെന്ന് തോന്നുമോ മോള് പിണങ്ങുന്നേ? കരയാതെ, പെട്ടെന്ന് കേട്ടപ്പോ നിനക്കുണ്ടായ വിഷമം എനിക്ക് മനസ്സിലാവും. ആ പയ്യൻ എന്നോട് ഇത് ആദ്യം പറഞ്ഞപ്പോ എനിക്കും തോന്നിയത് ഒരസ്വസ്ഥതയും വിഷമവും ഒക്കെയാ. പിന്നെ അവന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചപ്പോ ദേഷ്യപ്പെടേണ്ട കാര്യമല്ല എന്ന് തോന്നി. പിന്നീട് ചിന്തിച്ചപ്പോ തെറ്റില്ലാത്ത കാര്യമാണെന്ന് തോന്നി. സംസാരിച്ചപ്പോ നല്ല കാര്യമായിട്ടും തോന്നി. മോളുടെ അപ്പായോട് ഞാൻ ഇതേപ്പറ്റി സംസാരിച്ചു. അങ്ങേർക്ക് ഇതെന്നേക്കാ സന്തോഷമാ. ഇത് ആഗ്രഹിക്കാൻ തുടങ്ങിയേക്കുവാ. അപ്പച്ചാ, നേരി എന്റെ നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് ഇഷ്ടവുമാണ്. പക്ഷെ ഇഷ്ടമെന്ന് പറയുമ്പോ അതിന് വേറെ ഒരുപാട് അർത്ഥങ്ങളില്ലേ? അതിലേറ്റവും വലിയ അർത്ഥമായിട്ട് കാണാന് നിങ്ങളൊക്കെ പറയുന്ന ജോണിയോടുള്ള ഇഷ്ടമായിട്ട് കാണാന് പറയുന്നത് അത് പ്രയാസമാണ്, എനിക്കറിയാം. വേണ്ടത്ര സമയം എടുത്തോളൂ, പക്ഷേ മനസ്സിലിട്ടൊന്ന് ആലോചിച്ച് നോക്കണം. കാരണം ചോദിച്ചിരിക്കുന്നതും തരാമെന്ന് പറഞ്ഞിരിക്കുന്നതും സ്നേഹമാണ്, ഒരു നല്ല കൂട്ടാണ്. അത് രണ്ടും നിസ്സാര കാര്യങ്ങളല്ല. നീ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയാൻ മേല. അമ്മച്ചി മരിച്ചപ്പോ ജോളിക്കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മരിച്ചുപോയവരുടെ ആഗ്രഹം അവരുടെ വേണ്ടപ്പെട്ടവര് സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നത് കാണാനാണെന്ന്, മരണത്തെ ഓർത്ത് ജീവിതത്തെ വിഷമിപ്പിക്കരുതെന്ന്. അത് പറഞ്ഞ ജോണിക്കുട്ടി ഏതേലും ഒരു അവസ്ഥയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവൻ എന്നതായിരിക്കും ആഗ്രഹിക്കുന്നതെന്ന് മോൾ ആലോചിക്കണം. പറഞ്ഞല്ലോ, ഉടനെ ഒരു തീരുമാനം വേണ്ട. എല്ലാ വശവും ശരിക്കും ആലോചിക്കുക. ദേവി
അതത്ര സാരമൊന്നും ഇല്ലേ പാർവതി, ഇന്നേക്ക് ഞാൻ പൊണ്ണോട് കൊടുത്താൻ സാപ്പിട പോറെ. എവളോ കാലമാച്ച്. സാമ്പാറ് കൊഞ്ചം കൂടെ പോട്, ഇവിടെ തന്നെ അതിനുടെ ആള്. ഉണ്ണി, നീ എന്നെ അവിയല് കൂട്ടില്ല? പാർവതി, നീ കൂടി ഇരി, നമുക്കെല്ലാം ചേർന്ന് സാപ്പിടല. ഞാൻ അപ്പുറം സാപ്പിടറേ. കേട്ടായ, പയ്യൻ ഇപ്പോ ആകെ സന്തോഷത്തിലേതാ. കളിയും ചിരിയും ഫോണിലൂടെ കൂപ്പിടലും നമുക്കൊന്നും തരാമെന്നാ വിചാരം. ചുമ്മാ ഇരുങ്ങപ്പ. പട്ടായ പട്ടായ, അടുത്ത വാരം ഡ്രസ് എടുക്കാൻ പോകുമ്പോൾ നീ കൂടെ വരണം. ഇവരെ രണ്ടുപേരും തന്നെയാ വിട്ടാ, ഒന്നുമേ നടക്കാതെ. എന്തോ, ഉനക്കും ഒരു നല്ല സാരി എടുത്തുക്കോ. എവളോ നാളാച്ചു നമ്മളെല്ലാരും ഇതുപോലെ ചേർന്നിട്ട്. മുന്നാരെ എപ്പടിയല്ല ഇരുന്നാലും ഇപ്പൊ ഇത് ആദ്യമാക്കുന്നൊരു തോന്നല്. ഇനി ഇതുപോലൊരു സന്തോഷം എപ്പോ വരും? അപ്പാ, ഈ ഒരു ദിവസത്തേക്കാകെ എത്ര വർഷമാ ഞാനും ആഗ്രഹിച്ചേ, എവളോ വഴിപാട് ചെയ്തേ. തപ്പ്, എല്ലാമേ എന്നോട് തപ്പ്. ഞാൻ ഉന്നെ വെറുക്കല്ലേ അമ്മ. ഉന്നെ കുറ്റപ്പെടുത്തി പേശുമ്പോ എപ്പോഴും സന്തോഷമായിരിക്കണോന്ന് ഞാൻ ദൈവത്തോട് കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് സന്തോഷം താപ്പ, ഒരുപാട് സന്തോഷം. എന്തോ എന്താപ്പാ? വാമ്മ. ഞാൻ കൊഴന്തേ എപ്പോഴും സന്തോഷായിരിക്കണം. എനിക്ക് സന്തോഷം താപ്പ. അരിന്നും ഒരു വാട്ടോട് ചൊല്ല മുടിയുമോ? അന്ത ഭയം കിട്ടാൻ ഞാനൊന്ന് പേച്ചിട്ടുമാ. വേണ്ട, അത് വേണ്ടപ്പാ. നീ ഇപ്പോഴും തനിയായിരിക്കരുത്, എനിക്ക് സഹിക്കരുതല്ലേ. ഞാൻ ഒറ്റയ്ക്കല്ലപ്പാ, എനിക്ക് അപ്പച്ചൻ അപ്പ അമ്മ എല്ലാരും ഉണ്ട്. എന്നർത്ഥന? ഉണ്ണി വിവാഹം കഴിയുമ്പോ അവനോട് പൊണ്ടാട്ടി, അവർക്ക് പിറക്കുന്ന കുഴന്തകള് എല്ലാരും ബന്ധുക്കൾ തന്നെ. നീ ഞാൻ അവരുടെ കാര്യം ചൊല്ലല്ലോ. അന്ത ബന്ധങ്ങൾക്കെല്ലാം ഒരു പരിധി ഉണ്ടല്ലോ. ആ പരിധികളില്ലാത്തൊരു ബന്ധം എല്ലാവർക്കും തീർച്ചയായും വേണം. അപ്പടിയൊന്നും ഇല്ലാതായാൽ ജീവിതമേ ഇല്ലേ. അതൊക്കെ മറുപടി നാനോ അമ്മയോ മത്തായച്ചനോ ഒന്നും അല്ലേ. നീ എത്ര ശ്രമിച്ചാലും അപ്പടി കാണാൻ പറ്റാതെ. ഉനക്കൊരു നല്ല ബന്ധം വരത് കാണാതെ എന്നെ കാലം കഴിഞ്ഞാൽ ആയിരം പൂർണ്ണയന്ത്രന്മാരെ പാർത്താലും എന്നുടെ ആത്മാവുക്ക് ശാന്തി വരാത്. എനിക്ക് ശ്രാദ്ധ ഉടനാൽ അതും പാഴായിപ്പോ. എനക്ക് മോശം കിടക്കണമെന്ന് ഉനക്ക് സന്തോഷം വരണോ, സുരക്ഷിതത്വം വരണോ? എന്റെ കാഴ്ച പോണവർക്ക് മുന്നാടി അന്ത ഒറ്റ കാഴ്ച തന്നെ എന്നോട് ആഗ്രഹം. ഇവരപേക്ഷയാക്കും.
അമ്മ എന്നെ സൊൽവേ, ഞാൻ എന്നെ ചെയ്യണോ? ഉന്നഷ്ടപ്പെടി നിശയ്, ഇതുവരെ നീ അപ്രധാനം ചെയ്തിരിക്കെ ഒരു കുഴപ്പവും വന്നിട്ടില്ലേ? അതുപോലെ ചെയ്. എന്തോ തീരുമാനം എന്താണെങ്കിലും അമ്മക്കുന്നം മനസ്സിലാകും. ചെലപ്പോ അപ്പടി ചെയ്തതുകൊണ്ടായിരിക്കും ഈ സന്തോഷത്തിന്റെ വില കൂടിയത്. ഈ അടുത്ത് നിന്ന് ഇങ്ങനെ കൈപിടിച്ച് എനിക്ക് അപ്പോഴും സംസാരിക്കാൻ പറ്റില്ലേ? വരട്ടെ.